മറ്റ് ആനകളെ കണ്ടാൽ പേടിച്ചോടുന്ന സ്വഭാവം ഉണ്ടായിരുന്ന ഒരു ആനയുടെ കഥയും മറ്റ് ആനകളോടുള്ള പേടി എങ്ങനെ ഉണ്ടായി എന്നുമാണ് ഇന്നത്തെ വീഡിയോ. പത്തനംതിട്ട ജില്ലയിലെ ഒരു ചെറിയ നഗരമാണ് ഇലവുതിട്ട. ഈ ഗ്രാമത്തിലുമുണ്ട് ഒരു ആനക്കഥ. ആരും ഒരിക്കലും വിചാരിച്ചു കാണില്ല, ഒരു കാലത്ത് ഈ ഗ്രാമത്തിലെ എല്ലാമെല്ലാമായിരുന്ന ഒരു കൊമ്പൻ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ആനയായി മാറുമെന്ന്. ഇലവുതിട്ട ഗ്രാമത്തിൽ ഒരു ആന ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇന്ന് പലർക്കും അറിയില്ലായിരിക്കും. ഏകദേശം കാൽ നൂറ്റാണ്ടിനടുത്ത് ഇലവുതിട്ട ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ഒരാന, കീഴ്കൊമ്പൻ ആന. അക്കാലങ്ങളിൽ ഇന്നത്തെ പോലെ കൊമ്പുകൾ മുറിക്കുന്ന പതിവ് വളരെ കുറവാണ്. ആ സമയങ്ങളിൽ നീലകണ്ഠനെ കാണുമ്പോൾ ഇവന്റെ കൊമ്പുകൾ നിലത്ത് മുട്ടുന്നത് പോലെയായിരുന്നു. അസാധ്യ കൊമ്പ് വളർച്ചയുള്ള സമയം കൂടിയായിരുന്നു. നീലകണ്ഠനെ സംബന്ധിച്ച് തടി എന്ന് പറയുന്നത് ഒരു പുഷ്പം പോലെയായിരുന്നു. കീഴ്കൊമ്പ് കൊണ്ട് മാത്രം കാണാൻ പ്രത്യേകതയുള്ള ഒരാന. തുടക്കകാലങ്ങളിൽ കൂടെ കൂടെ ഒരു കൈവിടലും ഓട്ടവും ഉണ്ടായിരുന്നു. ആരെയും ഉപദ്രവിക്കുകയോ നാശനഷ്ടങ്ങൾ വരുത്തുകയോ ചെയ്യാറില്ല. നല്ല പേടിയുള്ള ആനയാണ്, അതാണ് ഓടാൻ കാരണവും. അക്കാലത്ത് തടിപ്പണിയിലെ പ്രധാനിയായിരുന്നു ഇവൻ. ഈ നാട്ടിൽ അത്യാവശ്യം ദേവസ്വത്തിന്റെ ചുരുക്കം ചില ഉത്സവ പരിപാടികളും എടുത്തിരുന്നു. പ്രധാനമായും ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നിറ സാന്നിധ്യമായിരുന്നു ഇവൻ. ആന ഇലവുതിട്ടയിലെത്തിയപ്പോൾ തുടക്കത്തിൽ ഒരു ആനക്കാരനുണ്ടായിരുന്നു. എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ആനയിൽ നിന്ന് ചട്ടക്കാരൻ ഒഴിഞ്ഞു. പിന്നെ ആനക്കാരനും മുതലാളിയുമെല്ലാം ഒരാൾ തന്നെയായിരുന്നു ആനയെ കൊണ്ടു നടന്നത്. എന്തുതന്നെയായാലും രണ്ടുപേരും നല്ല സെറ്റായിരുന്നു, ഒരു ശല്യവും ഇല്ലായിരുന്നു. അന്ന് ഒരു കാര്യം മാത്രം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു, റോപ്പിട്ട് മാത്രമേ ആനയെ കൊണ്ടു നടക്കാൻ പറ്റുകയുള്ളായിരുന്നു. ഒരു കാര്യം സത്യം, ഇലവുതിട്ടയിൽ ഏറ്റവും കൂടുതൽ തടിപ്പണി ചെയ്തിട്ടുള്ള ആന എന്ന വിശേഷണം ഇവന് അർഹിക്കുന്നു. ഇലവുതിട്ട കൊട്ടിലപ്പാട്ട് വീട്ടിൽ ഗോപാലകൃഷ്ണൻ അദ്ദേഹം തടിക്കച്ചവടം ചെയ്തും പറമ്പിൽ കൃഷി ചെയ്തും കിട്ടിയ സമ്പാദ്യം സ്വരൂപിച്ച് മേടിച്ച ആന. അന്നത്തെ കാലത്ത് തുച്ഛമായ വിലയ്ക്ക് വാങ്ങിച്ച ആനയാണ് നീലൻ. ആരും കൊണ്ടു നടക്കാനില്ലാത്തതുകൊണ്ടും കൂടെ കൂടെ കൈവിട്ടു പോകുന്നതുകൊണ്ടും കിട്ടിയ ആനയാണ്. ആരുടെയോ ഭാഗ്യം കൊണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നതോടെ ആനയങ്ങ് നേരെയാകുകയും ചെയ്തു. എന്തായാലും ആനയെ കോഴിക്കോട് ഭാഗത്തേക്ക് കൈമാറിയപ്പോൾ അത്യാവശ്യം നല്ല തുക ലഭിക്കുകയും ചെയ്തു. കോഴിക്കോട്ട് പോയതിനു ശേഷം ഒരു നാട്ടിലെ ജനത നെഞ്ചിലേറ്റിയ ഒരു ഗജവീരനായി മാറി ഇവൻ. ഭരണങ്ങാനത്തപ്പന്റെ സ്വന്തം മാനസപുത്രൻ ഗജരാജൻ ഭരണങ്ങാനം ദേവസ്വം ഗണപതിയായി മാറി. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായാണ് ഭരണങ്ങാനം അറിയപ്പെടുന്നത്. ഭരണങ്ങാനം മീനച്ചിലാറിന്റെ തീരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ബീഹാറിന്റെ വനാന്തരങ്ങളിൽ നിന്നും കേരളത്തിന്റെ മണ്ണിലേക്ക് നടയമരങ്ങൾ ഉറപ്പിച്ചവൻ. ആദ്യം പത്തനംതിട്ട ജില്ലയിൽ നീലകണ്ഠൻ എന്ന പേരിലായിരുന്നു. അവിടെ നിന്ന് മലപ്പുറം കുളക്കാടൻ തറവാട്ടിലേക്ക്. ഇവന് പ്രായം ഏകദേശം 41-നോടടുത്ത്. നിലം മുട്ടെ തുമ്പിക്കയും 9.5 അടിക്ക് അടുപ്പിച്ച് ഉയരവും നല്ല കൊഴുത്തുരുണ്ട ശരീരവും കാണാൻ നല്ല മുഖഭംഗിയും 18 നഖങ്ങൾ നല്ല വലിയ അകന്നെടുത്ത കൊമ്പുകൾ ഭംഗിയുള്ള മതകരിയും പിന്നെ കറുപ്പിന് 7 അഴക് എന്ന് പറയുന്നത് ഇവന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടാതെ എല്ലാ തരത്തിലും യോഗ്യനായ ഒരാന. ഇവൻ ഉത്സവ പൂര നഗരിയിലെ തന്നെ ഏറ്റവും ലാളിത്യമുള്ളതും സുന്ദരനും ശാന്തസ്വരൂപനുമായ ഒരു ആനയായിരുന്നു. അങ്ങനെയിരിക്കെ എപ്പോഴോ അടുത്തുനിന്ന ഒരു ആനയുടെ കൊമ്പ് ഇവന്റെ ദേഹത്ത് തട്ടുകയുണ്ടായി. അവിടെ നിന്നാണ് ഇവന് പേടി എന്ന രണ്ടു വാക്കിന് തുടക്കം. അന്നു മുതൽ കൂടെ നിൽക്കുന്ന ആനകളെ കുറച്ച് പേടിയോടെയാണ് കാണുന്നത്. കൂടാതെ ചില തരത്തിലുള്ള ശബ്ദങ്ങളും കേൾക്കുന്നത് ഇവനെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. ഇവൻ അസലൊരു നാട്ടാന ചന്തം തന്നെ. ഉയരവും നിലവും കുറച്ച് കുറവാണെങ്കിലും ആ കുറവ് നികത്താൻ പോന്ന സൗന്ദര്യം ഈശ്വരൻ അവനിൽ കനിഞ്ഞു നൽകിയിരിക്കുന്നു. ഇവനെ നല്ലൊരു കൂട്ടാനയായും തിടമ്പാനയായും എവിടെയും നിർത്താൻ പ്രാപ്തൻ ആണിവൻ. ഇന്നിപ്പോൾ ആന കേരളത്തിലെ മിക്ക ഉത്സവങ്ങളിലും പങ്കെടുക്കുന്ന ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഇപ്പോഴത്തെ ചട്ടക്കാരൻ ആനപ്പണിയിലെ തഴക്കവും പഴക്കവുമുള്ള രതീഷ് തൊടുപുഴയാണ്. ഇവന്റെ നീരുകാലം സാധാരണ ജൂൺ മാസം തുടങ്ങി സെപ്റ്റംബർ ആദ്യം അഴിക്കും. ഇവൻ ഒറ്റച്ചട്ടം ആനയൊന്നുമല്ല, ഒന്നാമനും രണ്ടാമനും മൂന്നാമനും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഗജോത്തമൻ.
കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. ഇവൻ പനയം ബിജുവിന്റെ കയ്യിൽ ഭദ്രമാണ്. അതുപോലെ നല്ല ഒരു തടിപ്പണി ആന കൂടിയാണ്. നീരുകാലത്ത് ഇവൻ അത്ര വലിയ പ്രശ്നക്കാരനൊന്നും തന്നെയല്ല. ഒരു പരിധിവരെ ചട്ടക്കാർക്ക് അടുത്തു പോകാനും ആഹാര സാധനങ്ങൾ കൊടുക്കാനും സാധിക്കും. അത്യപൂർവമായി നടക്കുന്ന ആനയിരുത്തി കളഭം എന്ന ചടങ്ങോടെ 2017 സെപ്റ്റംബർ 11 ഫരണങ്ങാനം, ഇടമറ്റം, കീഴമ്പാറ, കിഴപ്പറയാർ എന്നീ കരകളിലെ ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് ഗജവീരൻ ഇവിടെ എത്തുന്നത്. ഭക്തരുടെയും നാട്ടുകാരുടെയും ദീർഘനാളായ ആഗ്രഹ സാഫല്യത്തിനൊടുവിലാണ് കോഴിക്കോട്ടു നിന്നും ശാന്തനും ലക്ഷണമൊത്തതുമായ കൊമ്പനെ കണ്ടെത്തിയതും ഇവിടെ ഭരണങ്ങാനത്ത് കൊണ്ടുവരുന്നതും. ആനയിരുത്തി കളഭം ഏകദേശം 6.5 ശേഷം കേരള ക്ഷേത്ര ചരിത്രത്തിൽ നടന്ന അത്യപൂർവ ചടങ്ങായിരുന്നു. കുളക്കാടൻ ഗണപതി അന്നു മുതൽ ഭരണങ്ങാനം പാർത്ഥനായി. പക്ഷേ ആ പേര് മാറ്റി ഭരണങ്ങാനം ഗണപതി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ പാർത്ഥൻ എന്ന പേരും ഉണ്ട്. 1000 പഴക്കമുള്ള ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനെ അങ്ങനെ ഒരു ഗജവീരൻ സ്വന്തമായി മാറി. വരും കാലങ്ങളിൽ ആന കേരളത്തിലെ നിറസാന്നിധ്യമാവാൻ ഭരണങ്ങാനം ഗണപതിക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കയ്യൊപ്പും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.